ഹായ് ഹലോ നമസ്കാരം എൻ്റെ പേര് അജി ഞാനൊരു മുഴുവൻ സമയ ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റ് ആണ് അഡ്വൈസറാണ് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ പരിചയപ്പെടുത്താനും അതുവഴി അവർക്ക് നല്ല പോളിസികൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകാനുമാണ് ഞാൻ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആണ് എന്നുണ്ടെങ്കിൽ ഉടൻ ചെയ്യണം അതേപോലെ തന്നെ നമ്മളുടെ എല്ലാ വീഡിയോസും കാണണം ഇനി വരുന്ന വീഡിയോസുകളും കാണണം നമ്മുടെ വീഡിയോകൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്തുകയും വേണം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഹാർട്ട് ഡിസീസ് അഥവാ ഹൃദ്രോഗം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം മൊത്തം കേരള ജനസംഖ്യയുടെ 19.9% എന്ന് പറയുമ്പോൾ ഏകദേശം 20% ആളുകൾക്ക് ഹൃദ്രോഗങ്ങൾ ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് നമ്മുടെ കേരളത്തിലെ 3,58,00,000 ജനങ്ങളിൽ 71,00,000 ജനങ്ങൾക്കും അവരുടെ കുടുംബത്തിനും ഉപകാരപ്രദമായ രണ്ട് ആരോഗ്യ പോളിസികളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ വീഡിയോ കേരളത്തിലെ ഏകദേശം പകുതിയിലധികം കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത് ഒന്ന് സ്റ്റാർ ഹെൽത്തിൻ്റെ കാർഡിയാക് കെയർ രണ്ടാമത്തേത് കെയർ ഹെൽത്തിൻ്റെ കെയർ ഹാർട്ട് രണ്ടും പേരുപോലെ തന്നെ ഹൃദ്രോഗങ്ങൾ വന്ന് ചികിത്സ നടത്തി കഴിഞ്ഞവർക്കുള്ള പോളിസിയാണ് അത് ഹാർട്ട് സർജറിയോ അല്ലെങ്കിൽ ബൈപ്പാസോ ആൻജിയോപ്ലാസ്റ്റിയോ ചെയ്തവർ ആകണമെന്ന് നിർബന്ധമില്ല നിലവിൽ ബ്ലോക്ക് ഉണ്ട് ഇങ്ങനെ പോയാൽ ഉടനെ അറ്റാക്കിന് സാധ്യതയുണ്ട് എന്ന് കണ്ട് അതിനായുള്ള മരുന്നുകൾ കഴിക്കുന്നവർ ആണെങ്കിൽ പോലും ഈ പോളിസി എടുക്കാനായിട്ട് കഴിയും ഇൻഷുറൻസിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്ത് അത് കമ്പനിയുടെ ഡോക്ടറിൻ്റെ അപ്രൂവൽ കിട്ടുന്നതിനനുസരിച്ചാണ് പോളിസി ലഭിക്കുക എന്ന് മാത്രം ആദ്യം സ്റ്റാർ ഹെൽത്തിൻ്റെ കാർഡിയാക് കെയർ പോളിസിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം കാർഡിയാക് കെയർ ഗോൾഡ് സിൽവർ എന്നീ പോളിസികളും ഇതിൽ തന്നെയുണ്ട് എന്നാൽ കാർഡിയാക് കെയർ പ്ലാറ്റിനം എന്ന പോളിസി മാത്രമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ ഒരു പോളിസി എടുക്കുന്നത് അതിൽ നിന്നും മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയാണല്ലോ എന്നിരുന്നാലും പ്രീമിയം കുറഞ്ഞിരിക്കണം എന്നാണ് നോക്കുന്നത് എങ്കിൽ കാർഡിയാക് കെയറിൻ്റെ ഗോൾഡോ സിൽവറോ വേർഷൻ നിങ്ങൾക്ക് എടുക്കാം പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതല്ല പ്ലാറ്റിനത്തിൽ 7 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആളുകൾക്ക് പുതിയതായിട്ട് അംഗമാകാൻ കഴിയും എന്നാൽ ഗോൾഡിലും സിൽവറിലും 10 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ഉള്ളവരെ പുതിയതായി അംഗമാക്കാനായിട്ട് കഴിയും അതേപോലെ കാർഡിയാക് കെയർ പ്ലാറ്റിനത്തിൽ 5 ലക്ഷം മുതൽ 15 ലക്ഷം വരെ സമ്മിൻഷേർഡ് ഓപ്ഷൻസ് ഉള്ളപ്പോൾ മറ്റ് രണ്ട് വേരിയൻറ്റുകളിലും 3 ലക്ഷവും 4 ലക്ഷവും മാത്രമാണ് ഉള്ളതെന്ന് കൂടി അറിയുക ഇങ്ങനെ വെയിറ്റിംഗ് പീരീഡ് മുതൽ കോ പേയ്മെൻറ്റ് വരെയുള്ള കാര്യങ്ങളിൽ ഇവ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് കാർഡിയാക് കെയർ പ്ലാറ്റിനമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇനി ആദ്യം പറഞ്ഞ ഗോൾഡോ സിൽവറോ മതി എന്നുള്ളവർ ഈ വീഡിയോയിലുള്ള എൻ്റെ നമ്പറിൽ നേരിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് തരാം ഇനി പ്ലാറ്റിനത്തെക്കുറിച്ച് നമുക്ക് പറയാം ആക്സിഡൻറ്റുകൾ അസുഖങ്ങൾ ഡേ കെയർ ട്രീറ്റ്മെൻറ്റുകൾ മോഡേൺ ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ ഡേ കെയർ ട്രീറ്റ്മെൻറ്റുകൾക്ക് നമുക്ക് 24 മണിക്കൂർ അഡ്മിഷൻ ആവശ്യമില്ല എന്നുള്ളത് ഓൾറെഡി ഒരു കോടതി വിധി തന്നെ വന്നിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ എല്ലാവിധമായ ഡേ കെയർ ട്രീറ്റ്മെൻറ്റുകളും ഈ പോളിസിയിലും നോർമൽ മറ്റ് പോളിസികളെ പോലെ തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള മറ്റ് പല പോളിസികളെയും പോലെ തന്നെ ഇതിലും കവർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഡേ കെയർ ട്രീറ്റ്മെൻറ്റുകൾ മോഡേൺ ട്രീറ്റ്മെൻറ്റുകൾ എന്നിങ്ങനെ ഒരു സാധാരണ പോളിസിയിൽ കവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ പോളിസിയിലും കവർ ചെയ്യുന്നുണ്ട് കൂടാതെ നിലവിലുള്ളതോ ഇനി വരുന്നതോ ആയ ഹൃദയ സംബന്ധമായ എല്ലാ അസുഖങ്ങളും കവർ ചെയ്യും അതും വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ലാതെ തന്നെ അതിലുപരി 2500 രൂപ മുതൽ 5000 രൂപ വരെ ഓരോ വർഷവും ഔട്ട് പേഷ്യൻറ്റ് എക്സ്പെൻസും കവർ ചെയ്യും ഔട്ട് പേഷ്യൻറ്റിന് വരുന്ന ക്ലെയിം നമ്മുടെ ബേസ് സം ഇൻഷുർഡിനെയോ നോ ക്ലെയിം ബോണസിനെയോ ബാധിക്കുകയുമില്ല എന്ന് പറഞ്ഞാൽ ഈ പോളിസിയിൽ നമുക്ക് ഔട്ട് പേഷ്യൻറ്റ് കൺസൾട്ടേഷന് പോവുകയാണെങ്കിൽ 2500 രൂപ മുതൽ 5000 രൂപ വരെ സം ഇൻഷുർഡിനനുസരിച്ച് നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട് അത് ആഡ് ഓൺ ആയിട്ട് ചേർക്കേണ്ട ഇൻബിൽട്ടായിട്ട് തന്നെയുണ്ട് ഇനി ഈ പോളിസിയുടെ പ്രീമിയം കണക്കാക്കുന്നതും ഓരോ വർഷത്തേക്കാണ് കഴിയുമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക 3 വർഷത്തേക്ക് ഒരുമിച്ചെടുക്കണമെന്നാണ് ഇനി അങ്ങനെ 3 വർഷത്തേക്ക് ഒരുമിച്ചെടുക്കാൻ കഴിയില്ല എങ്കിൽ ഹാഫ് ഇയർലി ക്വാർട്ടർലി EMI ആയിട്ടും നിങ്ങൾക്ക് ഈ പോളിസി എടുക്കാനായിട്ട് കഴിയും നിലവിൽ സ്റ്റാർ ഹെൽത്തിലെ ഒരു പ്രശ്നം ഈ EMI അടയ്ക്കുന്നതിനിടയിൽ ഒരു ക്ലെയിം വന്നാൽ ബാലൻസ് ഉള്ള EMI കൂടി അടച്ചാൽ മാത്രമേ ക്ലെയിം പ്രോസസ്സ് ചെയ്യുകയുള്ളൂ അത് ഒരു നെഗറ്റീവായി തോന്നാമെങ്കിലും നിലവിലെ ഒരു യാഥാർത്ഥ്യമാണ് ചിലപ്പോൾ ഭാവിയിൽ മാറിയേക്കാം ഇനി ഈ പോളിസി എടുക്കാൻ മെഡിക്കൽ ടെസ്റ്റുകളോ സ്ക്രീനിങ്ങുകളോ വേണ്ടി വരുമോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക ഇല്ല എന്ന് തന്നെയാണ് ഈ പോളിസി എടുക്കാൻ കമ്പനി ഒരു മെഡിക്കൽ ടെസ്റ്റുകളും നടത്തില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ചികിത്സാ സംബന്ധമായ ഡോക്യുമെൻറ്റുകളുടെയും 6 മാസത്തിനകത്ത് നടത്തിയ ചെക്കപ്പുകളുടെയും എക്കോ ECG പോലുള്ള ടെസ്റ്റുകളുടെയും റിസൾട്ട് അടക്കം അവയുടെ കോപ്പി കമ്പനിക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അതേപോലെ നിലവിൽ ഇതല്ലാതെ മറ്റ് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കൊടുത്തിരിക്കണം. പോളിസി എടുത്തതിന് ശേഷം കമ്പനി അത്തരത്തിൽ എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ പോളിസി ക്യാൻസൽ ആകാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ഡോക്ടറുടെ അടുത്ത് പോയാൽ പറയാൻ സാധ്യതയുള്ള നിലവിലുള്ള രോഗങ്ങളും പോളിസി എടുക്കുമ്പോഴും പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ചാൽ പിന്നീട് അതിൻ്റെ പേരിൽ കമ്പനി നമ്മുടെ ക്ലെയിം റിജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഈ പോളിസിയുടെ ബെനിഫിറ്റുകൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് റൂം റെൻറ്റിൽ നിന്ന് തുടങ്ങാം. സിംഗിൾ പ്രൈവറ്റ് AC റൂം വരെ ഈ പോളിസിയിൽ എടുക്കാനായിട്ട് കഴിയും. നമ്മുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട മറ്റ് മെഡിക്കൽ എക്സ്പെൻസുകൾക്ക് ചിലവാകുന്ന ആക്ച്വൽ എമൗണ്ട് എത്രയാണോ അത് പൂർണ്ണമായിട്ടും നമുക്കിതിനകത്ത് ലഭിക്കും. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് 30 ദിവസം മുമ്പ് മുതലും ഡിസ്ചാർജായി 60 ദിവസം വരെയുമുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകാവുന്ന ചിലവുകളെല്ലാം കമ്പനി തന്നെ തരും. എങ്കിലും കാറ്റാക് സർജറിക്ക് 5 ലക്ഷത്തിൻ്റെ സം ഇൻഷുർഡ് എടുത്താൽ 30,000 രൂപയും അതിന് മുകളിലോട്ടുള്ള സം ഇൻഷുർഡിന് 40,000 രൂപയും സബ് ലിമിറ്റ് ഈ പോളിസിയിലുണ്ട് എന്ന് ഓർക്കണം. കാർഡിയാക് ഡിസീസിനും അത് അല്ലാത്തുള്ള അസുഖങ്ങൾക്കും സ്റ്റാർ ഹെൽത്തിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടർമാരുടെ മെഡിക്കൽ ഒപ്പീനിയൻ ഫ്രീ ആയിട്ട് ഈ കൺസൾട്ടേഷനായിട്ട് സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കാനുള്ള സംവിധാനവും കമ്പനി തരുന്നുണ്ട്. ഈ പോളിസി ഹാർട്ട് ഡിസീസ് വന്നവർക്കുള്ള ഒരു പോളിസിയാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഹാർട്ട് റിലേറ്റഡായി ഒരു ചികിത്സാ ചെലവ് വന്നാൽ സം ഇൻഷുർഡിൻ്റെ ഇരട്ടി തുക അഥവാ സം ഇൻഷുർഡിൻ്റെ 200% വരെ ക്ലെയിം ചെയ്യാനായിട്ട് കഴിയും. 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്ത ആൾക്ക് ഒറ്റ ക്ലെയിമിൽ തന്നെ 20 ലക്ഷം വന്നാലും അത് മൊത്തം ഈ പോളിസിയിൽ നിന്ന് നൽകും. ഹൃദയം മാറ്റിവെക്കൽ അഥവാ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് മാത്രം പോളിസി എടുത്ത് 24 മാസം കഴിഞ്ഞാണ് ഈ 200% കവറേജ് ലഭിക്കുക. എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ പോളിസി എടുത്താൽ ഹാർട്ട് ഡിസീസിന് വെയിറ്റിംഗ് പീരീഡ് ഇല്ല. അതേസമയം 200% ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് 24 മാസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ആദ്യമായി പോളിസി എടുക്കുന്നവർക്കുള്ള 30 ദിവസം വെയിറ്റിംഗ് പീരീഡ് മാത്രമാണ് ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് ബാധകമാകുക. ഈ ഹാർട്ട് ഡിസീസിനെ നിലവിലുള്ള അസുഖമാണ് എന്ന് കണക്കാക്കിയുള്ള വെയിറ്റിംഗ് പീരീഡ് ഈ പ്ലാറ്റിനം പ്ലാനിൽ ബാധകമല്ല. പോളിസി എടുത്ത് ആദ്യ വർഷം തന്നെ ഹാർട്ട് ഡിസീസിന് ക്ലെയിം ചെയ്യാം. ആൻജിയോപ്ലാസ്റ്റിക് ആണെങ്കിൽ 25,000 രൂപ വരെ എന്നൊരു ലിമിറ്റ് ഇതിന് പറയുന്നുണ്ട്. ഇനി ഹാർട്ട് ഡിസീസ് അല്ലാതെ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത് കമ്പനിയെ അറിയിച്ചതാണെങ്കിൽ അതിന് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ വെയിറ്റിംഗ് പീരീഡായ 48 മാസം അഥവാ 4 വർഷം ബാധകമാണ്. അതേപോലെ സ്പെസിഫിക് ഡിസീസ് അഥവാ സ്ലോലി ഗ്രോയിങ് ഡിസീസ് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ബാധകമാണ്. ഇനി ഈ പോളിസിയിലുള്ള അഡീഷണൽ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കിയിട്ട് വരാം. കെയർ ഹെൽത്തിൻ്റെ കെയർ ഹാർട്ട് എന്ന പോളിസി ഇതുമായി നമുക്ക് അതിനുശേഷം കമ്പയർ ചെയ്ത് നോക്കാം. അതിനുശേഷം ഇവ രണ്ടിൻ്റെയും ഏകദേശം പ്രീമിയം കൂടി കണക്കാക്കിയ ശേഷം മാത്രമാണ് വീഡിയോ അവസാനിക്കുക. ഈ പോളിസിയിലെ ഒന്നാമത്തെ അഡീഷണൽ ബെനിഫിറ്റ് ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ ഓഫ് സം ഇൻഷുർഡ് ആണ്. അതും ഒരു പ്രാവശ്യമാണ് ലഭിക്കുക. എന്ന് പറഞ്ഞാൽ 10 ലക്ഷം എടുത്ത ആൾക്ക് 10 ലക്ഷവും തീർന്നാൽ അടുത്ത ചികിത്സയ്ക്ക് 10 ലക്ഷം കൂടി സം ഇൻഷുർഡിൽ ലഭിക്കും. രണ്ടാമത്തെ അഡീഷണൽ ബെനിഫിറ്റ് നോ ക്ലെയിം ബോണസ് 10% വീതം എല്ലാ വർഷവും സം ഇൻഷുർഡിൻ്റെ കൂടെ ചേർക്കും. അങ്ങനെ മാക്സിമം 100% വരെ 10 ലക്ഷമാണ് നമ്മുടെ സം ഇൻഷുർഡെങ്കിൽ 10 ലക്ഷം കൂടി അഡീഷണലായിട്ട് ലഭിക്കും. ഇതുകൂടി ചേർത്താൽ ഒരു ഹാർട്ട് ഡിസീസിന് ആദ്യത്തെ 10 വർഷം ക്ലെയിമുകളൊന്നുമില്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്ത ആൾക്ക് ഒറ്റ തവണ തന്നെ 30 ലക്ഷം വരെ ക്ലെയിം ചെയ്യാനായിട്ട് കഴിയും. ഇനി അടുത്ത അഡീഷണൽ ബെനിഫിറ്റ് എന്ത് എന്ന് നോക്കാം. എല്ലാ വർഷവും 4,000 രൂപ വരെ ഇയർലി ഹെൽത്ത് ചെക്കപ്പിനായിട്ട് ഈ പോളിസിയിൽ കിട്ടും. ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് ഉപയോഗിക്കാനായിട്ടും കഴിയും. നമ്മുടെ നോ ക്ലെയിം ബോണസിനെ ഇത് ബാധിക്കുന്ന ഒരു ക്ലെയിമായി ഇതിനെ കണക്കാക്കില്ല. ആവശ്യമായ ടെസ്റ്റുകൾ നടത്തിയ ശേഷം അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് സ്റ്റാർ ഹെൽത്തിന് നൽകിയാൽ ഈ തുക റീഇംബേഴ്സ് ചെയ്തെടുക്കാം. അതേപോലെ പൊതുവിലുള്ള ഒരു കാര്യം കൂടി പറയട്ടെ. അസുഖം കണ്ടുപിടിക്കാൻ വേണ്ടി അഡ്മിറ്റായിട്ട് അസുഖം കണ്ടെത്തിയതുമില്ല, ചികിത്സിച്ചതുമില്ല. ഇങ്ങനെ വന്നാൽ ക്ലെയിം കിട്ടത്തുമില്ല. അതേപോലെ അഡ്മിറ്റായ അസുഖത്തിന് പകരം വേറെ അസുഖത്തിന് ചികിത്സിച്ചാലും ക്ലെയിം കിട്ടില്ല. ഇത് ഈ പോളിസിയിൽ മാത്രമല്ല എല്ലാ പോളിസിയിലും ബാധകമായൊരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. അതേപോലെ ഈ പോളിസി മെറ്റേണിറ്റി, ഫെർട്ടിലിറ്റി തുടങ്ങിയ ഒരു കാര്യങ്ങളും കവർ ചെയ്യുന്നില്ല. അലോപ്പതി ചികിത്സ അല്ലാതെ മറ്റൊരു ചികിത്സയ്ക്കും ഈ പോളിസിയിൽ നിന്നും ക്ലെയിമിൽ ലഭിക്കില്ല. പിന്നെ സ്റ്റാർ ഹെൽത്തിൻ്റെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിൽ വേറെ പ്രശ്നങ്ങളില്ലെങ്കിൽ ക്യാഷ്ലെസ് ആയി തന്നെ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് നടത്താനായിട്ടും കഴിയും. ഈ പോളിസി ഒരിക്കലെടുത്താൽ ലൈഫ് ലോങ് റിന്യൂ ചെയ്തു പോകാം. ക്ലെയിം വന്നതിൻ്റെ പേരിൽ റിന്യൂവൽ തടയാൻ കമ്പനിക്ക് ഈ പോളിസിയിലെ കണ്ടീഷൻ പ്രകാരം അധികാരമില്ല. അതേപോലെ നാളെ ഇതിലും നല്ല ഒരു കാർഡിയാക് കെയർ പോളിസി മറ്റൊരു കമ്പനിയിൽ വന്നാൽ അതിൻ്റെ സീനിയോറിറ്റിയോട് കൂടി തന്നെ അതിലേക്ക് പോർട്ട് ചെയ്തു പോകാനും സ്റ്റാർ ഹെൽത്ത് അനുവദിക്കുന്നുണ്ട്. ഇനി നമുക്ക് കെയർ ഹെൽത്തിൻ്റെ കെയർ ഹാർട്ടിനെ കുറിച്ച് സംസാരിക്കാം. ഒന്നാമത്തെ വ്യത്യാസം നമ്മുടെ സ്റ്റാർ ഹെൽത്തിൻ്റെ കാർഡിയാക് കെയറുമായിട്ടുള്ള ഒന്നാമത്തെ വ്യത്യാസം എൻട്രി ഏജിന് കെയർ ഹാർട്ടിൽ ലിമിറ്റില്ല എന്നതാണ്. സ്റ്റാർ ഹെൽത്ത് കാർഡിയാക് കെയറിന് 70 വയസ്സ് വരെ ഉള്ളവർക്കാണ് ആദ്യമായി ചേരാൻ കഴിയുക. എന്നാൽ കെയർ ഹെൽത്തിൻ്റെ കെയർ ഹാർട്ടിൽ 100 വയസ്സുള്ള ആൾക്കും ഇനി 100 വയസ്സ് കഴിഞ്ഞവർക്കും ഈ പോളിസിയിൽ ചേരാം. അതിനനുസരിച്ചുള്ള പ്രീമിയം വരും എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ സ്റ്റാർ കാർഡിയാക് കെയർ ഒരു ഇൻഡിവിജ്വൽ പോളിസിയായാണ് കൊടുക്കുന്നത്. അതേസമയം കെയർ ഹാർട്ട് നമുക്ക് ഇൻഡിവിജ്വലായിട്ടും എടുക്കാം, ഇനി ഹസ്ബൻഡും വൈഫിനെയും ചേർത്ത് ഫാമിലി ഫ്ലോട്ടറായും എടുക്കാം. ഈ രണ്ട് പോളിസിയിലും മക്കൾക്ക് പ്രപ്പോസറായിക്കൊണ്ട് പേരൻസിന് വേണ്ടി എടുത്തു കൊടുക്കാനായിട്ട് കഴിയും. അവർക്കിതിനെ ഇൻകം ടാക്സ് സെക്ഷൻ 80D പ്രകാരം ക്ലെയിം ചെയ്യാനായിട്ടും കഴിയും. ഇൻകം ടാക്സ് ഡിഡക്ഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാനായിട്ടും കഴിയും. ഈ കെയർ ഹാർട്ടിൽ 3 ലക്ഷം മുതലുള്ള സം ഇൻഷുർഡ് വരുന്നുണ്ട്. സ്റ്റാർ ഹെൽത്തിൻ്റെ കാർഡിയാക് കെയറിൽ 5 ലക്ഷം മുതലാണ് തുടങ്ങുന്നത്. അതേസമയം ഇതിൽ നമുക്ക് 3 ലക്ഷം മുതലുള്ള സം ഇൻഷുർഡ് ഓപ്ഷനുകൾ വരുന്നുണ്ട്. റൂം റെൻറ്റിന് ഇതിലും ലിമിറ്റുണ്ട്. സം ഇൻഷുർഡിൻ്റെ 1% അല്ലെങ്കിൽ സിംഗിൾ പ്രൈവറ്റ് റൂം വരെയാണ് എടുക്കാൻ കഴിയുക. അതേസമയം സ്റ്റാർ ഹെൽത്തിൻ്റെ കാർഡിയാക് കെയറിൽ നിന്നും വ്യത്യസ്തമായി സം ഇൻഷുർഡിൻ്റെ 25% വരെ ആയുർവേദം, ഹോമിയോപ്പതി പോലുള്ള ചികിത്സകൾക്കും ഉപയോഗിക്കാനായിട്ട് കഴിയും. ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷന് 100% സം ഇൻഷുർഡും ഉപയോഗിക്കാനായി ഈ പോളിസിയിൽ അനുവദിക്കുന്നുണ്ട്. ഇനി ഈ രണ്ട് പോളിസിയിലും കോമൺ ആയ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. ഒന്ന്, പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 30 ദിവസവും 60 ദിവസവും തന്നെയാണ് രണ്ടിലും വരുന്നത്. രണ്ടാമത്തെ സാമ്യത, സം ഇൻഷുർഡിൻ്റെ 100% ഒരു പോളിസി വർഷത്തിൽ ഒരു പ്രാവശ്യം കൂടി റീസ്റ്റോർ ചെയ്ത് കിട്ടും. മൂന്നാമത്തേത്, ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് രണ്ടിലുമുണ്ട്. നാലാമത്തേത്, രണ്ടിലും പോളിസിയിൽ ചേരാൻ ഹെൽത്ത് ചെക്കപ്പ് വേണ്ട. നേരത്തെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കമ്പനിയിൽ കൊടുത്താൽ മാത്രം മതി. അഞ്ചാമത്തെ സാമ്യത, ഇത്തിരി അഡീഷണൽ പ്രീമിയം അടച്ചാൽ കെയർ ഹെൽത്തിലും OPD ക്ലെയിം ചെയ്യാനായിട്ട് കഴിയും. സ്റ്റാർ ഹെൽത്തിൽ അഡീഷണൽ പ്രീമിയം വേണ്ട, പക്ഷേ കെയർ ഹെൽത്തിൽ അഡീഷണലായിട്ട് പ്രീമിയം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. 3 പ്രാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പും അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാൻ കഴിയും കെയർ ഹെൽത്തിൽ. ആറാമത്തെ സാമ്യത, തിമിര ശസ്ത്രക്രിയ, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങിയ ചികിത്സകൾക്ക് കെയർ ഹാർട്ടിലും സബ് ലിമിറ്റ് ഉണ്ട്. കാർഡിയാക് കെയറിലും ഇതേപോലെ തന്നെ സ്റ്റാർ ഹെൽത്തിലും സബ് ലിമിറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ കെയർ ഹാർട്ടിൽ ഹാർട്ട് സംബന്ധമായ ചികിത്സയ്ക്ക് 3 ലക്ഷം വരെ സബ് ലിമിറ്റ് പറയുന്നുണ്ട്. സ്റ്റാർ ഹെൽത്തിൽ ഹാർട്ട് സംബന്ധമായ ചികിത്സകൾക്ക് സബ് ലിമിറ്റ് ഇല്ല. എത്രയാണോ വരുന്നത് സം ഇൻഷുർഡ് വരെയും നമുക്ക് ക്ലെയിം ചെയ്യാം. സ്റ്റാറിൻ്റെ കാർഡിയാക് കെയറിനേക്കാൾ ഇതിൽ കുറച്ച് ബെനിഫിറ്റുകൾ കുറവാണ് എന്ന് പറയേണ്ടി വരും. കാരണം നോ ക്ലെയിം ബോണസ് 10%, മാക്സിമം 50% വരെ ലഭിക്കത്തുള്ളൂ. ഹാർട്ട് ഡിസീസിനടക്കം എല്ലാ നിലവിലുള്ള അസുഖങ്ങൾക്കും 2 വർഷം വെയിറ്റിംഗ് പീരീഡും ബാധകമാണ്. സ്റ്റാറിൽ ഹാർട്ട് ഡിസീസിന് വെയിറ്റിംഗ് പീരീഡ് ഇല്ല എന്ന് കൂടി ഓർക്കുക. പിന്നെ ഏറ്റവും വലിയ വ്യത്യാസം, 70 വയസ്സിൽ താഴെയുള്ളവർക്ക് 20%, 70 വയസ്സിന് മുകളിലുള്ളവർക്ക് 30%. എല്ലാ ക്ലെയിമിലും കോപേയ്മെൻറ്റ് കെയർ ഹാർട്ടിൽ വരുന്നുണ്ട്. ഇനി ഇവ തമ്മിലുള്ള പ്രീമിയം കൂടി കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഏകദേശം പിക്ചർ ക്ലിയർ ആവും. സ്റ്റാർ ഹെൽത്തിൻ്റെ കാർഡിയാക് കെയർ പ്ലാറ്റിനത്തിൽ 7 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു വ്യക്തിക്ക് 10 ലക്ഷം സം ഇൻഷുർഡിന് 18% GST അടക്കം 36,621 രൂപ വാർഷിക പ്രീമിയം വരും. 3 വർഷത്തെ പ്രീമിയം ഒരുമിച്ചടച്ചാൽ 7,000 രൂപ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ലഭിക്കും. അതേസമയം കെയർ ഹാർട്ടിൽ 50 വയസ്സുള്ള ഒരാൾക്ക് 10 ലക്ഷത്തിന് വെറും 20,210 രൂപയാണ് വരിക. 40 വയസ്സുള്ള ആൾക്ക് 17,055 പ്രീമിയം. ഇവിടെ ഓരോ 5 വർഷത്തെയും ഏജ് ഗ്രൂപ്പിനനുസരിച്ചാണ് പ്രീമിയം കൂടുക. എന്നാൽ സ്റ്റാർ ഹെൽത്തിൽ 7 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരേ പ്രീമിയമാണ്. ഇനി 65 വയസ്സുള്ള ഒരാൾക്ക് 5 ലക്ഷത്തിന് എത്ര പ്രീമിയം വരുമെന്ന് നോക്കാം. സ്റ്റാർ ഹെൽത്തിൽ ഈ പോളിസിക്ക് 18% GST അടക്കം 35,683 രൂപയും കെയർ ഹെൽത്തിൻ്റെ കെയർ ഹാർട്ടിൽ 18% GST അടക്കം 38,837 രൂപയും വരും. 10 ലക്ഷത്തിന് 51,563 രൂപയും വരുന്നുണ്ട്. ഇവിടെ 60 കഴിഞ്ഞവർക്ക് നല്ലത് സ്റ്റാർ ഹെൽത്ത് ആണെന്ന് എങ്കിലും സ്റ്റാർ ഹെൽത്ത് 60 വയസ്സിൽ മുകളിലോട്ടുള്ളവർക്ക് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് ഡോക്യുമെൻറ്റുകൾ നോക്കുക എന്ന് പറയേണ്ടി വരും. കാരണം സ്റ്റാർ ഹെൽത്തിൽ എടുക്കാത്ത പല കണ്ടീഷനിലുള്ള കേസുകളും കെയർ ഹാർട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കെയർ ഹെൽത്തിൽ പിന്നീട് ഏജ് ഗ്രൂപ്പ് കൂടുന്നതിനനുസരിച്ച് പ്രീമിയത്തിലും വലിയ വർധനമാണ് വരുന്നത്. അതേസമയം സ്റ്റാർ ഹെൽത്ത് 70ൽ കൂടുതൽ പ്രായമുള്ളവരെ പുതുതായി എടുക്കുകയുമില്ല. രണ്ടും തമ്മിലുള്ള താരതമ്യത്തിൻ്റെ അവസാനത്തിൽ എനിക്ക് പറയാനുള്ളത്, 50 വയസ്സിൽ താഴെയാണ് പ്രായമെങ്കിൽ പ്രീമിയം കുറവായിരിക്കണം എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ കെയർ ഹെൽത്തിൻ്റെ കെയർ ഹാർട്ട് നിങ്ങൾക്കെടുക്കാവുന്നതാണ്. പ്രീമിയത്തേക്കാൾ ലഭിക്കുന്ന കവറേജിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ സ്റ്റാർ ഹെൽത്തിൻ്റെ കാർഡിയാക് കെയർ പ്ലാറ്റിനം തന്നെ എടുക്കണം. 50നും 70നും ഇടയിൽ പ്രായമുള്ളവർക്ക് സ്റ്റാർ ഹെൽത്തിന്റെ കാർഡിയാക് കെയർ ആണ് അനുയോജ്യമായിട്ടുള്ളത്. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയാണെങ്കിൽ കെയർ ഹാർട്ട് മാത്രമാണ് പുതിയതായിട്ട് എടുക്കാൻ ഓപ്ഷൻ ഉള്ളത്. ഇതിലും നല്ല കാർഡിയാക് കെയർ പോളിസികൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ കമന്റിലൂടെ എന്നെ അറിയിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പുതിയ പോളിസി എടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന എൻ്റെ നമ്പറിൽ എന്നെ ബന്ധപ്പെടണമെന്നും അപേക്ഷിക്കുന്നു. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി കണ്ടുമുട്ടും വരെ എന്നെ കേൾക്കുന്ന എന്നെ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.